ഹായ് ഹലോ, വെൽക്കം ടു അഞ്ജലി സ്വീറ്റ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി ഒരു അട്ടിപൊളി ബനാന റോളാണ്. കുറച്ച് ദിവസമായി വന്നിട്ട് അല്ലേ, അപ്പോൾ ഇന്നൊരു മധുരമായിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല തേനൂറും ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ എപ്പോഴും പറയുന്ന കാര്യമാണ്, പലരും ചെയ്യണില്ല, സപ്പോർട്ട് ചെയ്താലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ, ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദയും അതുപോലെ തന്നെ 3 ചെറിയ നമ്മളുടെ നേന്ത്രപ്പഴില്ലേ, അത് നന്നായി പഴുത്ത് പാകമായത് എടുക്കുക കേട്ടോ. പിന്നെ അത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് പഴം ഉപയോഗിക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ ഫില്ലിങ്ങിൽ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര 1/2 അച്ചെടുത്തിട്ടുണ്ട്. 3 നേന്ത്രപ്പഴത്തിന് 1/2 അച്ച് ശർക്കര കറക്റ്റ് പാകമാണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട് 1/2 അച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ. ഇതാണ് 1/2 അച്ച്, ഇതിന്റെ ഒരു പകുതിയും കൂടി എടുത്തിട്ടുണ്ട് 1/2 അച്ചിന്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മധുരം കൂട്ടാം കുറയ്ക്കാം. ഇനി ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ബാറ്റർ ആക്കാനായിട്ട് ഞാനിവിടെ മൈദയും അതുപോലെ മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ കളറ് ഒരു യെല്ലോ കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കാണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് എല്ലാം ഒന്ന് കാണിച്ചു തന്നു എന്നുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഐറ്റംസ് ഇതൊക്കെയാണ്: മൈദ, അതുപോലെ തന്നെ നേന്ത്രപ്പഴം, ശർക്കര, മുട്ട. ബാക്കിയുള്ളത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. നേരെ അങ്ങോട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. മൈദയും ഒരു ഏലക്കായ ഇട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മുട്ട ഉടച്ചൊഴിക്കണ കാരണം ആ ഒരു സ്മെല്ല്, മുട്ടയുടെ സ്മെല്ല് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പക്ഷെ അതൊരു കേക്കിന്റെ ടേസ്റ്റ് ആയിപ്പോവും. ഇതൊരു നാടൻ പലഹാരമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഏലക്കായ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക, അത് വേറെ കാര്യം. ഇനി ദാ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നമ്മുടെ ഏലാഞ്ചിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു റെസിപ്പി. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അഞ്ജലീസ് ഫുഡ് കോർട്ടില് ഏലാഞ്ചി ലവ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ ഒരു മുട്ടയും കൂടിയും ഇതിലേക്ക് ഉടച്ചൊഴിച്ചു. ഇനി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം പഞ്ചസാര, അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ എന്താ ഇതുപോലെ 1 ടീസ്പൂണാണ് അല്ല 1 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതരം കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെള്ളം 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം വെള്ളം വേണം ബാറ്റർ ഒന്ന് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് നോക്കിയിട്ട് കുറേശ്ശെ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കട്ടെ. കൂടെ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ നല്ലതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ ചേർക്കുന്നത് നല്ലതല്ല. അപ്പോൾ അതിന് പകരം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറില്ലേ, അതുപോലെ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അധികമല്ല, ദാ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതാ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. മഞ്ഞപ്പൊടിയുടെ കുത്തെടുക്കാൻ പാടില്ലേനും, പക്ഷെ മഞ്ഞ കളർ കിട്ടും വേണം. ആ ഒരു പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനൊരു ഇത്ര ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ. ആ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി വെള്ളം ഒഴിക്കുക. മിക്സിയിൽ ഒറ്റ കറക്ക്, അധികം വേണ്ട, 1 ഗ്ലാസ് മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനുശേഷം നമ്മൾ നോക്കുക ബാറ്ററിന്റെ കറക്റ്റ് പാകം ഞാൻ കാണിച്ചു തരാം. അത് കിട്ടിയില്ല വെച്ചാൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പൊ ഇനി അരച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വന്നു കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മളുടെ ബാറ്റർ ഇതാ ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. അധികം അങ്ങോട്ട് കട്ടിയുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൂസും അല്ല. ഇതാ ഇങ്ങനെ ഒഴിക്കാൻ പറ്റണ പാകം കേട്ടോ. കണ്ട, അപ്പൊ ഇതിലെങ്കിൽ ഏലക്കായയുടെ തൊണ്ടുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പൊ നമ്മൾ ദോശ പോലെ ഒരു പാനിൽ പരത്തിയെടുക്കുകയാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തൊണ്ട അതിൽ പെട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങോട്ട് ആവില്ല, അങ്ങനെ പരത്തുന്ന സമയത്ത് ആവില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ പതുക്കെ എടുത്ത് കളയാം. ബാറ്റർ നമ്മൾ എപ്പോഴാണോ ഇത് ഉണ്ടാക്കുന്നത് ആ സമയത്ത് കലക്കിയാലും മതി, ഇല്ലെങ്കിൽ മുന്നേ കലക്കി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നോർമൽ വെള്ളത്തിൽ തന്നെയാണ്. ചിലർക്ക് സംശയം വരാം, ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ ചൂടേറിയ വെള്ളമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്. ഇനി നമുക്ക് ഓരോരോ ദോശ പോലെ അതൊന്ന് പരത്തിയെടുക്കാം.
മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും കറക്റ്റ് വേവായി കഴിഞ്ഞാൽ പാനൊന്ന് മാറ്റാം. ഇനി എല്ലാം ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ, ഓരോരോ ദോശകളായിട്ട് എടുക്കട്ടെ. ഈ ഒരു പറഞ്ഞ അളവിന് നമുക്ക് ഒരു 8-9 ദോശ ഉണ്ടാക്കാം. നല്ല തിന്നായിട്ട് പരത്തുകയാണെങ്കിൽ ഒരു 9 ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് തിന്നായി പരത്തന്നെയാണ് നല്ലത്, കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി വേഗം ഒന്ന് പരത്തെടുക്കട്ടെ, ചിടപടയേ ചിടപടയെന്ന് കാര്യം കഴിക്കട്ടെ. നമ്മുടെ ദോശകളെല്ലാം റെഡിയായി. ഇനി പഴത്തെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പഴം തോല് കളയാ, നമ്മൾ നാലാക്കി കട്ട് ചെയ്യില്ലേ, ഞാൻ കാണിച്ചുതരാം എങ്ങനെയാ കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരട്ടെ. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങനെ പാവ് പോലെ ആക്കിയെടുക്കാം. കുറേയൊന്നും വെള്ളം ഒഴിക്കണ്ട, കുറച്ച് മതിയിട്ടാ. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം കൂടെ ആയിരുന്നെങ്കിൽ നന്നായി മെൽറ്റാവും. കരിയരുത്, സിമ്മിൽ വെക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും, ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കല്ലൊക്കെയുള്ള ശർക്കരകൾ ഉണ്ടാവും, നല്ല ശർക്കര എടുക്കുകയാണെങ്കിൽ കല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതായ നമുക്കറിയാം ഇതിൽ കല്ലില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. ഏകദേശം ഒന്ന് അലിഞ്ഞ് വന്നു തുടങ്ങി. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള എന്ത് പഴം ചേർത്ത് കൊടുക്കാറായി. അപ്പോൾ ഇതുപോലെയാണ് പഴം കട്ട് ചെയ്യേണ്ടത് കേട്ടാ. കണ്ട, ഇനി ഇതങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതങ്ങോട് ശർക്കരയെല്ലാം അങ്ങോട്ട് കോട്ടായി, നല്ല അങ്ങോട്ട് മിക്സായി കിട്ടും. എന്നിട്ട് ആറിയതിന് ശേഷം മാത്രം ഫില്ലിങ് വെക്കാട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈ പുള്ളി പോകും. അത് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടട്ടെ. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ആ ചൂട് കൊണ്ടിട്ടാണ് നന്നായിട്ട് ഉടഞ്ഞു വന്ന് തുടങ്ങും. ഉടയച്ച് അങ്ങനെ അങ്ങോട്ട് ഉടയല്ല, ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് വാടില്ല, അതുപോലെ കിട്ടിയാൽ മതി. അതാ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി, കുറേയൊന്നുമില്ല. ഒരു ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. ഇനിയൊന്ന് മിക്സ് ചെയ്യാം, ഇത്തിരി കൂട്ടി വയ്ക്കാം. നല്ലതാണ്, ഇതൊന്ന് കുറുകിയ പോലെ കിട്ടും. അപ്പോൾ നല്ല എളുപ്പമുള്ളൊരു സ്നാക്ക് തന്നെയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ 4 ചായ കുടിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഒന്ന് തന്നെയാണ്. ഓരോ വെറൈറ്റി ചെയ്യുന്നവരുണ്ടാവും, അറിയാത്തവർക്കായിട്ടാണ്. അപ്പോൾ നമ്മുടെ പുതിയ അടുക്കളയിലെ ഫസ്റ്റ് കുക്കിംഗ്, പുതിയ അടുക്കളയല്ല, നമ്മളുടെ ഇത്രയും നാൾ കണ്ടിരുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ സ്ഥിരം കുക്ക് ചെയ്യുന്ന അടുക്കള, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ അടുക്കള, അതൊക്കെ മാറിയിട്ട് അപ്പോൾ അതാ ഇവിടെ റെൻറ്റിനാണ് ഞങ്ങളിവിടെ ഒരു 4 ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പുതിയ വീടിൻ്റെ പണിയൊക്കെ കഴിയും. ഇപ്പോൾ അതാ എല്ലാം കുറുകി വന്ന് സ്റ്റവ് ഓഫ് ചെയ്യുക, ആറാൻ വയ്ക്കുക. ദോശകളെല്ലാം റെഡിയായി, കണ്ടില്ലേ. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ, വെച്ചാൽ നല്ല കളറുണ്ട്. ഇതിലധികം കളർ കാണാല്ല, പക്ഷെ നല്ല കളറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഫില്ലിങ് ഒന്ന് വെച്ചു കൊടുക്കുക. അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചങ്ങനെ വെച്ചാലും മതി, നല്ല ടേസ്റ്റാണ്. ഇനി എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങനെ മടക്കുക, ഈ രണ്ട് സൈഡും മടക്കുക, റോൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ഡോറ ബുജി പോലെ എന്ന് പറയും എല്ലാരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടിയില്ലേ. ഇനി എല്ലാം ഇതുപോലെ അങ്ങോട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് ഫാസ്റ്റാക്കി കണക്കിയിട്ടുണ്ട്. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് സൈഡും ഇങ്ങനെ സൈഡിൽ നിന്ന് മടക്കുക, മുകളിൽ നിന്ന് മടക്കുക, റോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിൽ നല്ല തേനൂറും പഴം കൊണ്ടുള്ള ഫില്ലിംഗ് ആണ്, പുറത്ത് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ഇട്ട് വേണം തന്നെ വരാം. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ, താങ്ക് യു.